ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സോളാർ തട്ടിപ്പ് അത് സി പി എം ഏറ്റവും വലിയ ആഘോഷമാക്കുകയും അത് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ലൈംഗിക തട്ടിപ്പിലേക്ക് വരെ എത്തി നിന്നു സോളാറുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സരിത ആരുടെ ബിനാമി എന്ന ചോദ്യം ചോദിച്ചത് സി പി എം ആണ് സരിത ആരുടെ ബിനാമി എന്ന് ചോദ്യം ചോദിക്കുകയും സോളാറുമായി ബന്ധപ്പെട്ട് സരിതയുടെ കമ്പനി തട്ടിപ്പ് കമ്പനിയാണ് കടലാസ് കമ്പനിയാണെന്നും മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിൽ വഴി സ്വാധീനം വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന ഒരു ഇടപാടായി ഒരു കടലാസ് കമ്പനിയുടെ മറവിൽ ഒരു ബിനാമി ട്രാൻസാക്ഷൻ്റെ മറവിൽ ഒരു ബിനാമിയുടെ ഇടപെടലിന് മറവിൽ നടന്ന കോടികളുടെ അഴിമതിയെപ്പറ്റി ആ അഴിമതിക്ക് അവസാനം സി ഒരു വ്യാഖ്യാനം കൂടി നൽകി ലൈംഗിക അഴിമതി എന്ന് ആ തരത്തിലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ സി പി എം നഖശിഖാന്തം എതിർത്തതും വിമർശിച്ചതും അന്വേഷണം ആവശ്യപ്പെടുന്നതും സമാനമായ രീതിയിൽ പിണറായി വിജയൻ സർക്കാർ അത്തരത്തിലൊരു കടലാസ് കമ്പനിയുമായി ബിനാമി കമ്പനിയുമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയരുന്നു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ശക്തമായ ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു പക്ഷേ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഈ ഇടതുപക്ഷ സർക്കാരിന് സോളാറിനെയും സരിതയെയും അതോടൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും നഖ്ശിഖാന്തം എതിർക്കുകയും കടലാസ് സംഘടനയുടെ ബിനാമി സംഘടനയുടെ തട്ടിപ്പ് ആ തട്ടിപ്പിനെ അവസാനം ലൈംഗിക അഴിമതി എന്ന് പേര് ചേർക്കുകയും ചെയ്തവർക്ക് ഇത്തരം ആവശ്യമുയർന്നിട്ടും മിണ്ടാട്ടം ഉണ്ടാകുന്നില്ല എന്താണിതിന് കാരണമാകുന്നത് വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു കരാറിൽ ഒപ്പുവെച്ചു ഈ കരാറിൽ ഒപ്പുവെച്ച കമ്പനി കടലാസു കമ്പനി ആണ് എന്ന വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത് എവിടെ വെച്ചാണ് കരാർ ഒപ്പിട്ടത് കൊച്ചിയിൽ നടന്ന ഇവോൾവ് എന്ന് പറയുന്ന എക്സ്പോ ഇവോൾവ് ഇ മൊബിലിറ്റി എക്സ്പോ ആ ഇവോൾവ് ഇ മൊബിലിറ്റി എക്സ്പോയിൽ വെച്ചാണ് ഹൈഡ്രജൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടി കരാർ ഒപ്പിട്ടത് കരാർ ഒപ്പിട്ട ഈ കമ്പനി ഏതു കമ്പനിയാണ് ആ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് ആ കമ്പനിയുടെ വെബ്സൈറ്റ് എന്താണ് ആ കമ്പനിയുടെ മൂലധനം എത്രയാണ് ആ കമ്പനിയുടെ പിന്നിലുള്ളവർ ആരൊക്കെയാണ് അന്വേഷണം വളരെ കൃത്യമായി ചെന്ന് തറയ്ക്കുമ്പോൾ വലിയ സംശയം വലിയ സംശയം ഉയരുകയാണ് ആ സംശയത്തിന് അല്ലെങ്കിൽ അത്തരം സംശയങ്ങളെന്ന് പറഞ്ഞു ഉയരുന്ന അന്വേഷണ ആവശ്യം സൃഷ്ടിക്കപ്പെടുന്ന പുകമറ മാറ്റാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട് ഒരു ഭരണകൂടത്തിനുണ്ട് പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട് പ്രത്യേകിച്ചും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിനുണ്ട് മാത്രവുമല്ല ആ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ് ആദർശത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിന്റെ പരിമൂർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം പൊതുസമൂഹം ചോദിക്കുന്ന ഈ സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാകണം കാരണം ഈ എംഒയുമായി ഒ യുമായി ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട വാർത്ത ആ പൊതു ഇടത്തിൽ അറിയിക്കുന്നത് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ രീതി അത് വെച്ചാണ് ആൾക്കാർ അന്വേഷണം നടത്തിയതും ആ അന്വേഷണമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്കയായി നിലനിൽക്കുന്നത് വിവാദമായി നിലനിൽക്കുന്നത് അന്വേഷണം വേണമെന്ന ആവശ്യം വരുന്നതും അപ്പോൾ ഹൈഡ്രജൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി കരാർ ഒപ്പിടുന്നു ഈ കരാർ പ്രകാരം ആ കമ്പനി അമേരിക്കയിലെ ബോസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പോട്ടിമൈസ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അമേരിക്കയിലെ ബോസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പോട്ടിമൈസ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി പിണറായി വിജയൻ സർക്കാർ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഈ കമ്പനിയുടെ ഓഫീസ് അഡ്രസ് ഇതൊക്കെയാണ് ഇപ്പോൾ വിവാദമാകുന്നത് ഈ കമ്പനി ഈ കമ്പനിയുടെ വെബ്സൈറ്റും അതോടൊപ്പം ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത രേഖകളും ഒന്ന് പരിശോധിക്കൂ ഈ വർഷം മെയ് പതിനാറാം തീയതി മാത്രമാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു രജിസ്റ്റേർഡ് കമ്പനിയായി മാറിയിരിക്കുന്നത് ഈ മാസം പതിനാറാം തീയതി ഇത് മസ മസാജ് സ്റ്റൈൽസ് കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക രേഖകളുണ്ട് മസാച് കോർപ്പറേഷൻ മസാച്സ് കോർപ്പറേഷനിൽ നിന്ന് മസാച്ചുസൈറ്റ് കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ കമ്പനിയുടെ ഉടമ ഈ കമ്പനിയുടെ രേഖകൾ ഈ കമ്പനിയുടെ നടത്തിപ്പ് ഇതൊക്കെ ആരാണ് ആ അന്വേഷണം ചെന്നു നിൽക്കുമ്പോൾ അത് പറയുന്നു ഈ കമ്പനിയുടെ സി ഇ ഒര് വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ ഒറ്റ വ്യക്തിയാണ് ഈ കമ്പനിയുടെ പ്രസിഡന്റ് ഒറ്റ വ്യക്തിയാണ് ഈ കമ്പനിയുടെ ട്രഷറർ ഒറ്റ വ്യക്തിയാണ് ഈ കമ്പനിയുടെ സെക്രട്ടറിയും ഒറ്റ വ്യക്തിയാണ് ആരാണ് ഇയാൾ ഇയാളുടെ പേര് ആനന്ദ് വാസുദേവൻ എന്നാണ് ഈ രേഖകളിലൊക്കെ കണക്കാക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ മുതൽ നിങ്ങൾ അന്വേഷിക്കൂ ഈ മുതൽ അന്വേഷിച്ച് ഈ കമ്പനിയുടെ മുടക്കുമുതൽ അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് കിട്ടുന്നത് പൂജ്യം ഡോളർ എന്നാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ കമ്പനിയുടെ എല്ലാം എല്ലാമായ ഈ കമ്പനിയുടെ സിഇഒ ആകട്ടെ ഡയറക്ടർ ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ ട്രഷറർ ആകട്ടെ സെക്രട്ടറി ആകട്ടെ എല്ലാം ഒറ്റ വ്യക്തി അത് ആനന്ദ് ആനന്ദ് വാസുദേവൻ എന്ന ആൾ ആരാണ് ഇയാൾ 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 ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് പൂജ്യം ഡോളർ ആയിരിക്കെ ഈ ഇതൊരു കടലാസ് സംഘടനയാണോ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇടം ഒരു കമ്പനി പ്രവർത്തിക്കുന്ന ഇടമാണോ പ്രത്യേകിച്ചും കേരള സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുമ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിടുമ്പോൾ ഇതിൻ്റെ ശേഷി എത്ര മാത്രമാണ് ഇങ്ങനെയാണോ ഒരു കമ്പനി ഫോം ചെയ്യേണ്ടത് പ്രത്യേകിച്ചും അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി പിന്നെ കേരള സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിടുമ്പോൾ അത് മറ്റു തരങ്ങളിൽ ടെൻഡർ സ്വീകരിച്ചിരുന്നു മറ്റു കമ്പനികളുടെ ടെൻഡർ വന്നിരുന്നു ഇത്തരത്തിൽ നിരവധി ചോദ്യം വരുമ്പോഴാണ് ഏക വ്യക്തി എല്ലാം എല്ലാം ആകുന്ന ഈ കമ്പനി ഒരു കടലാസ് കമ്പനി എന്ന ആരോപണം ഉയരുന്നത് അതോടൊപ്പം ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക ഈ കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ അതിന്റെ ഓഫീസ് അഡ്രസ് സംശയാസ്പദമായ സാഹചര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഇതിന്റെ ആസ്ഥാനം ഇത് പറയുന്നത് അമേരിക്കയിലെ ബോസ്റ്റണിൽ ഉള്ള ഒരു വിലാസം ആ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ അത് ഈ തരത്തിലാണ് ടു ട്വന്റി വൺ മാക്സിസൈറ്റ് എ പി ടി വി ഫോർ സെവൻറ്റീൻ ബോസ്റ്റൺ യു എസ് എ എന്ന വിലാസം പക്ഷേ ഈ വിലാസം നിങ്ങളൊന്ന് ചികഞ്ഞു പോകൂ പരിശോധിക്കുന്നവർ ഈ വിലാസം ചികഞ്ഞു പോവുകയാണ് ചികഞ്ഞു പോകുമ്പോൾ ഈ വിലാസ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു ഓഫീസ് കെട്ടിടമല്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കേരള സർക്കാരുമായി ഗവൺമെന്റ് ഓഫ് കേരളയുമായി ഒരു എംഒ യു സൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ആസ്ഥാനം സ്ഥാനം സംബന്ധിച്ചുള്ള അഡ്രസ് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു അഡ്രസ്സായിട്ടല്ല അറിയപ്പെടുന്നത് അത് പിന്നെ ഏതാണ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ് അതായത് കുടുംബാംഗങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രം വാടകയ്ക്ക് നൽകുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഈ അഡ്രസ് ഈ രേഖകൾ നമ്മുടെ വിഷ്വലായി സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന അഡ്രസ് പ്രകാരം ഇത് ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റും കെട്ടിടത്തിൽ അവിടെ താമസിക്കുന്ന താമസക്കാരുടെ കുടുംബങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാരിന് ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു കമ്പനിയുടെ ഓഫീസല്ല ഇതൊക്കെ സംശയങ്ങളാണ് മറ്റൊന്നുമല്ല ഉയർത്തുന്നത് ഈ സംശയങ്ങൾ പൊതു ഇടത്തിൽ മുഖ്യമന്ത്രി ഇട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുടർന്ന് സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സംശയത്തിൻ്റെതു മാത്രം ആ സംശയങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യുക ഏതൊരു ജനാധിപത്യത്തിനും ഒരു മുഖ്യമന്ത്രിക്കായാലും ഒരു സർക്കാരിനായാലും വകുപ്പ് മന്ത്രിക്കായാലും അവർ ജനങ്ങളുമായി വിധേയത്വം പുലർത്തേണ്ടവരാണ് ജനങ്ങൾ സംശയങ്ങൾ ചോദിക്കും മാധ്യമങ്ങൾ സംശയങ്ങൾ ചോദിക്കും അങ്ങനെ ജനങ്ങളുടെ സംശയം ഒരു മാധ്യമം ഉയർത്തുമ്പോൾ അത് ജനങ്ങളോടും അത്തരത്തിലുള്ള മാധ്യമങ്ങളോടും പ്രവർത്തകരോടും മറുപടി പറയുക എന്നുള്ള ബാധ്യത ജനകീയ സർക്കാരിനുണ്ട് ആ തരത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് ഈ അഡ്രസ്സിൽ ഈ കാണിക്കുന്ന അഡ്രസ്സിലെ നാനൂറ്റി പതിനേഴാം നമ്പർ ഫ്ളാറ്റിലെ താമസക്കാരനാണ് ഈ ആനന്ദ് വാസുദേവൻ എന്ന വ്യക്തി ഈ വ്യക്തിയാണ് രേഖകൾ പ്രകാരം ഒരു കേരള സർക്കാർ നിർമ്മാണാത്മകവുമായി ബന്ധപ്പെടുന്ന ഒരു കമ്പനിയുടെ ഉടമ അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ട കമ്പനിയുടെ ഉടമയായി കാണിക്കുന്നത് അപ്പോൾ അമേരിക്കയിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന താമസിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു ഡോളർ പോലും മൂലധനമില്ലാത്ത ഒരു കമ്പനിയുമായിട്ടാണോ ഈ പിണറായി വിജയൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിടുന്നത് പ്രത്യക്ഷത്തിൽ ഇത്തരം ഇടപാടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു കടലാസ് കമ്പനി എന്നുള്ളതല്ലേ ആൾക്കാർക്ക് വസിക്കാനുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എല്ലാ പ്രൊഫൈലുകളും അതിന്റെ മാനേജ്മെന്റ് രീതിയിലുള്ള എല്ലാ പ്രൊഫൈലുകളും ഒരു വ്യക്തി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു കടലാസ് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇതൊരു ബിനാമി കമ്പനിയാണോ ഈ ബിനാമി കമ്പനി ആണോ അത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ ബിനാമി കമ്പനിയുമായി ബന്ധമുണ്ടോ മന്ത്രിമാർക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി അംഗങ്ങൾക്ക് ബന്ധമുണ്ടോ രാഷ്ട്രീയക്കാർക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കടലാസ് കമ്പനി എന്ന് ധാരണ രൂപപ്പെടുന്ന ശക്തമാകുന്ന ധാരണ രൂപപ്പെടുന്ന ഒരു കമ്പനിയുടെ അഡ്രസ്സുകൾ അവിടെ നമുക്ക് ലഭിക്കണം ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണോ ആണോ ഇത്തരത്തിൽ ഉണ്ടാകേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ അവിടെ ഉയരുമ്പോൾ അവിടെ പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഇവിടെ കൃത്യമാകുന്നുണ്ട് ഇവിടെ ഉയരുന്ന മറ്റൊരു വളരെ പ്രമുഖമായിട്ടുള്ള സംശയം അല്ലെങ്കിൽ ദുരൂഹത ആ ദുരൂഹത മാറിക്കിട്ടേണ്ടത് ആ ദുരൂഹത മാറ്റിയെടുക്കേണ്ടത് അത് ബോസ്റ്റണുമായി ബന്ധപ്പെട്ട് യു എസ് എയുമായി ബന്ധപ്പെട്ട വിലാസത്തിൽ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ കമ്പനി അവരുടെ വെബ്സൈറ്റ് അവരുടെ വെബ്സൈറ്റ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകുമ്പോൾ രജിസ്റ്റേർഡ് രേഖകളിൽ നിന്നും അവരുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇതിൽ ഏറ്റവും ദുരൂഹത ഉയരുന്നത് ഈ വെബ്സൈറ്റ് എവിടെ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന രേഖകൾ പ്രകാരം ഈ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കയിൽ അല്ല എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വെബ്സൈറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത് അതായത് സ്പോട്ടിമൈസ് എനർജി എന്ന സ്ഥാപനം സ്പോട്ടിമൈസ് എനർജി എന്ന സ്ഥാപനവുമായി പിണറായി വിജയൻ സർക്കാർ കേരള സർക്കാർ ഒരു എംഒയു ഒരു ധാരണാപത്രം ഒപ്പിടുമ്പോൾ ആ വെബ്സൈറ്റ് അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈറ്റിൽ നാം പോയി അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ആ രജിസ്റ്റർ പ്രകാരം നമുക്ക് കിട്ടുന്ന കമ്പനിയുടെ പേര് അത് ഇന്ത്യയിൽ സ്പോട്ടിമൈസ് എനർജി എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഇല്ല എന്ന് നമുക്ക് കൃത്യമാകുന്നുണ്ട് അതേസമയം തന്നെ ചെന്നൈയിലേക്ക് ഒരു ഫൗൾ അഡ്രസ് അതിലേക്ക് കയറി ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഫൗൾ അഡ്രസ്സ് ചെന്നൈയുമായി ബന്ധപ്പെട്ട് വരുന്നതോടൊപ്പം തന്നെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതൊരു ഫ്രീ ആയി ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോ ഡാഡി ഡോട്ട് കോം ഗോ ഡാഡി ഡോട്ട് കോമിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നും നിങ്ങൾക്ക് പരിശോധിക്കാം ആ പരിശോധിക്കുമ്പോൾ നാം പോയി പരിശോധിക്കേണ്ട നാം പോയി പരിശോധിക്കേണ്ട ഇത് അത് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിൻ്റെ രേഖകൾ പ്രകാരം നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്പോട്ടിമൈസ് എനർജി എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണാം എന്നാൽ ചെന്നൈ വെച്ച് ഒരു അഡ്രസ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട് അതേസമയം ബോസ്റ്റൺ യു എസ് എ എന്ന വിലാസത്തിൽ ഏകനാമധാരിയായി വരുന്നു അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ആ കമ്പനി അവകാശപ്പെടുമ്പോഴും അത് ഉത്തർപ്രദേശിൽ നിന്ന് അപ്പ് ചെയ്തിട്ടുള്ള വളരെ കൃത്യമായി നമുക്ക് കിട്ടുകയാണ് അതിന്റെ വിവരം ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന് അതിന് അടു അടുത്തുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു സാങ്കേതിക രീതിയിൽ നാം ഉത്തർപ്രദേശ് പറയുക ബത്ത ആ സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന് അതിൻ്റെ വ്യക്തിയുടെ പേരും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു അനിൽ ഗുപ്ത അപ്പോൾ ആരാണ് ഈ അനിൽ ഗുപ്ത എങ്ങനെയാണ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയുടെ ഡീറ്റെയിൽസ് നാം തിരക്കി പോകുമ്പോൾ ഗോഡാഡി ഡോട്ട് കോം പ്രകാരം രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ വെബ്സൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ ഈ അനിൽ ഗുപ്ത ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഉള്ള അനിൽ ഗുപ്ത എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഫോം ചെയ്യുക ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിനൊക്കെ മറുപടി നൽകേണ്ട ബാധ്യത ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വലിയൊരു അവകാശവാദത്തോടെയിട്ട ഒരു പോസ്റ്റ് ധാരണാപത്രവുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റ് ഇതൊരിക്കലും ഒരു കടലാസ് കമ്പനിയുടേതാകാൻ പാടില്ല ബിനാമി ഇടപാടാകാൻ പാടില്ല ഈ വ്യക്തത വരുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ട്